മാനേജർ ഇക്കണോമിക്സിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് ഡിമാൻഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡിമാൻഡ് എന്താണ് ഡിമാൻഡ് എന്ന് നോക്കാം. ഡിമാൻഡ് ഈസ് ദ വാണ്ട് ഫോർ സ്പെസിഫിക് പ്രൊഡക്റ്റ്. ജനറൽ സെൻസിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കൺസ്യൂമറുടെ വാണ്ടിനെ അല്ലെങ്കിൽ ആഗ്രഹത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. പക്ഷെ എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ദാറ്റ് ഈസ് വാണ്ട് മാത്രം ഉണ്ടായാൽ പോരാ, അല്ലെങ്കിൽ ആഗ്രഹം മാത്രം ഡിസയർ മാത്രം ഉണ്ടായാൽ പോരാ, പകരം എബിലിറ്റി ടു പേ ആൻഡ് വില്ലിനെസ് ടു ബൈ ദം. ദാറ്റ് ഈസ് ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഡിസയർ ഉണ്ടായിരിക്കണം, അതിന് പുറമെ ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ ഉണ്ടായിരിക്കണം. മാത്രം പോരാ, ആ പ്രൊഡക്റ്റ് അദ്ദേഹം വാങ്ങാൻ തയ്യാറായിരിക്കുകയും വേണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ ഡിമാൻഡ് എന്ന് വിളിക്കാൻ സാധിക്കുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം, ഇന്ന് കുറച്ചുകൂടി കൃത്യമായി എന്താണ് ഡിമാൻഡ് എന്ന് മനസ്സിലാവും. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം കാറ് വാങ്ങണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഡിസയർ ഉണ്ട്. കാറ് വാങ്ങണമെന്നുള്ള ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, അത് വാങ്ങാനുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അപ്പൊ ഇത്തരം ഡിസയറുകളെ നമ്മൾ ഡിമാൻഡായി കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഡിസയർ മാത്രം ഉണ്ടായാൽ അത് ഡിമാൻഡല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വാണ്ട് അല്ലെങ്കിൽ ഡിസയർ ഉണ്ട്, അതോടൊപ്പം അത് വാങ്ങാനുള്ള പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ എബിലിറ്റി ടു പേയും ഉണ്ടെന്ന് കരുതുക. അതായത് ആഗ്രഹവുമുണ്ട്, അതോടൊപ്പം അത് വാങ്ങാനുള്ള പർച്ചേസിംഗ് പവറും ഉണ്ട്. ഇത് രണ്ടുമുണ്ട്, പക്ഷേ അദ്ദേഹം അത് വാങ്ങാൻ തയ്യാറല്ല. അദ്ദേഹം ഒരു പിശുക്കനാണ്, അതുകൊണ്ട് അദ്ദേഹം അത് വാങ്ങാൻ തയ്യാറല്ല എന്ന് കരുതുക. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനെയും നമുക്ക് ഡിമാൻഡായി കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഡിസയർ ഉണ്ട്, പർച്ചേസിംഗ് പവർ ഉണ്ട്, പക്ഷെ അതും എന്തല്ല, ഡിമാൻഡല്ല. ഇനി മറ്റൊരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഡിസയർ ഉണ്ട്, അതോടൊപ്പം തന്നെ അത് വാങ്ങാനുള്ള പർച്ചേസിംഗ് പവർ ഉണ്ട്, അദ്ദേഹം അത് വാങ്ങാൻ തയ്യാറുമാണ്. ദാറ്റ് ഈസ് വില്ലിംഗ്നെസ് ടു പേ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നുമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഡിമാൻഡ് എന്ന് വിളിക്കാം. അപ്പൊ മൂന്ന് കാര്യങ്ങൾ, ഡിസയർ, എബിലിറ്റി ടു പേ, വില്ലിനെസ് ടു പേ, ഇത് മൂന്നുമുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റുക, ഡിമാൻഡ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുക. ദാറ്റ് ഈസ് ഡിമാൻഡ് മീൻസ് ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ. ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം, ദെൻ അത് വാങ്ങാനുള്ള പർച്ചേസിംഗ് പവർ ഉണ്ടായിരിക്കണം, അത് വാങ്ങാൻ അദ്ദേഹം തയ്യാറുമായിരിക്കണം. അത്തരം സാഹചര്യങ്ങളിലാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഡിമാൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഈസ് കോൾഡ് ഡിമാൻഡ് ഫംഗ്ഷൻ. അതായത് ഡിമാൻഡും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, അതിലൊരു ഘടകമാണ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ ധാരാളം ഘടകങ്ങളുണ്ട്, നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഡിമാൻഡും ഈ പറയുന്ന ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഡിറ്റർമിനൻസ്, ഇവ തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് നോക്കാം. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഈസ് കോൾഡ് ലോ ഓഫ് ഡിമാൻഡ്. നമ്മൾ നേരത്തെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ഡിമാൻഡും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. എന്നാൽ ഈ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിൽ ഒന്നാണ് പ്രൈസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഈസ് കോൾഡ് ലോ ഓഫ് ഡിമാൻഡ്. ഇനി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക, ഈ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണുള്ളത് നോക്കാം. ദാറ്റ് ഈസ് പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. എന്താ ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ദെൻ വെൻ ദി പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. ഇതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒന്ന് കൂടുമ്പോൾ, ഒന്ന് എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഇത്തരത്തിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓക്കെ, ഇത്രയുമാണ് ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് നമുക്ക് ബേസിക്കായി മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് അസംഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് ചില അസംഷൻസിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. അതായത് ചില അസംഷൻസ് ശരിയായാൽ മാത്രമേ ഈ ലോ ഓഫ് ഡിമാൻഡും ശരിയാവൂ. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചില അസംഷൻസിൽ മാത്രമേ
പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ് ആ അസംഷൻസ് എന്ന് നോക്കാം. സാധാരണഗതിയിൽ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ട് വളരെ വേഗത്തിൽ പറയാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റന്റ്. ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഇൻകം കോൺസ്റ്റന്റ് ആയി നിലനിൽക്കണം. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ദാറ്റ് ഇസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് റിമെയിൻ കോൺസ്റ്റന്റ് ഓർ സെയിം. ദെൻ പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സ് റിമെയിൻ കോൺസ്റ്റന്റ്. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്ററി ഗുഡ്സും ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട്. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെയും പ്രൈസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യൂ. ദെൻ കൺസ്യൂമർ ഡു നോട്ട് നോ അബൌട്ട് എനി ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്. കൺസ്യൂമേഴ്സിന് ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് എന്തുണ്ടായിരിക്കരുത്, ധാരണ ഉണ്ടായിരിക്കരുത്, എങ്കിൽ മാത്രമേ ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യൂ. ദെൻ ലോ ഓഫ് ഡിമാൻഡിന്റെ മറ്റൊരു അസംഷൻ ആണ്, ദേർ ഈസ് നോ എക്സ്പെക്ടേഷൻ ഓഫ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻ യുവർ ഫ്യൂച്ചർ. അതായത് സമീപഭാവിയിൽ ഈ പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷൻ ആരിലുണ്ടാവരുത്, ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരുന്നാൽ മാത്രമേ ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുകയും ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ദ കമ്മോഡിറ്റി ഷുഡ് നോട്ട് ബി എ പ്രസ്റ്റീജ് ഗുഡ്സ്. അതായത് ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് എന്തിൽ ബാധകമല്ല എന്നാണ് പറയുന്നത്, പ്രസ്റ്റീജ് ഗുഡ്സിൽ ബാധകമല്ല എന്നാണ് പറയുന്നത്. എന്താ ഈ പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറയുന്നത്? അതായത് ചില പ്രൊഡക്റ്റ്, അതായത് പ്രീഷ്യസ് സ്റ്റോൺസ്, അതുപോലെ തന്നെ ഡയമണ്ട്, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സുകളുണ്ട്. ഇത്തരം പ്രൊഡക്റ്റുകളുടെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് ബാധകമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോ ഓഫ് ഡിമാൻഡ് അസംഷൻസിന്റെ ഭാഗമായി പറയുകയാണ്, ഈ പറയുന്ന പ്രൊഡക്റ്റ് എന്താവരുത്, പ്രസ്റ്റീജ് പ്രൊഡക്റ്റ് ആവരുത്. ദെൻ ലാസ്റ്റ് വൺ, ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ റിമെയിൻ കോൺസ്റ്റന്റ്. അതായത് പോപ്പുലേഷന്റെ സൈസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇങ്ങനെ ഏഴ് പ്രധാനപ്പെട്ട അസംഷൻസ് ആണ് ലോ ഓഫ് ഡിമാൻഡിന് ഉള്ളത്.